ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജോസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ ഹെൽത്തി ആയിട്ട്, എന്നാൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അതല്ലെങ്കിൽ നമുക്ക് സ്നാക്കായിട്ടോ കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തു വിടാനോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം, ചെറിയ ചൂടുള്ള വെള്ളമാണ്, ഒരുപാട് ചൂട് വേണ്ട, എന്നാൽ കുറച്ച് ചൂട് വേണം. 1.5 കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 സ്പൂൺ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുന്നത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം 1 സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റാക്കി കുഴയ്ക്കേണ്ട കാര്യമില്ല, എന്നാൽ കുറച്ച് അങ്ങോട്ട് സോഫ്റ്റായി കിട്ടുകയും വേണം. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇത് കുഴയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് സോഫ്റ്റായിട്ട് വരാനായിട്ട് തുടങ്ങും. നല്ലപോലെ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാട്ടിലും കുറച്ചൊരു ലൂസിലാണ് നമുക്ക് ഈ ഒരു മാവ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറ്റായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റിവെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ 1 ബൗളോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 10-15 പീസ് കാണും. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലിങ്ങനെ മുങ്ങി നിൽക്കാം. പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരൊറ്റ വിസിൽ മാത്രം നമുക്കൊന്ന് അടുപ്പിച്ചെടുക്കാം. ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് കളർ മാറി വരണം. അപ്പോൾ സവോള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സവോള ഇങ്ങോട്ട് ഒന്നങ്ങോട്ട് സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടിക്കോളൂ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് കളറ് ചേഞ്ചായി വരേണ്ട കാര്യമില്ല, എന്നാൽ കുറച്ചൊന്ന് വാടിക്കിട്ടണം. ഇനി നമുക്കൊരു 1/2 സ്പൂണോളം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റാക്കിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം 1 ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റായ രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ 1 ബൗളോളം ക്യാബേജാണ്. അതും ചെറുതായിട്ട് തന്നെ കനം കുറച്ച് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് മാറ്റി മൂടി വയ്ക്കാം. ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ അങ്ങോട്ട് പിച്ചിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചൂടാറിയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ ഈ രീതിയിലൊന്ന് പിച്ചിയെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ചുരുങ്ങി ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. കാബേജും സവോളയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1 കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല. അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫ്ലെയിം ലോ ആക്കി വെക്കാനും മറക്കരുത്. പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ മസാലയുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നല്ലപോലെ ഇളക്കി ആ ഒരു മസാല എല്ലായിടത്തും എത്തുന്നത് പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ ദാ നല്ലപോലെ തന്നെ ഇളക്കി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ആ ഒരു മസാലയും എല്ലാം കൂടി ഇതിലേക്ക് ആവുന്നതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചിക്കനൊക്കെ ഓൾറെഡി നല്ലപോലെ വെന്തതാണ്, അതുകൊണ്ട് ഇനി ഇത് പ്രത്യേകിച്ച് വേവേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ ആ ഒരു മസാല അതിലേക്ക് നല്ലപോലെ ഒന്ന് പിടിച്ചു കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വേവിച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതുകൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതുകൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോഴും സവോള വഴറ്റിയപ്പോഴും ഒക്കെ ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു സമയത്ത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു
മിക്സ് നമുക്ക് കിട്ടേണ്ടത് ഒരുപാട് ഡ്രൈ ആയിട്ട് ആവരുത്. അപ്പോൾ കുറച്ചൊരു ഹാർഡ് ആയിട്ടുള്ള പോലെയാവും ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആഫ്രിക്കൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ചൊരു എന്താ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം നമുക്ക് ഈ ഒരു മിക്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് എടുക്കരുത്. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവും ഇവിടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നീട്ടിയെടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് കുഴക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ നമുക്ക് ബോൾസാക്കി എടുക്കണം. അതുകൊണ്ട് കുറച്ച് ഓയിലൊന്ന് പുരട്ടിയിട്ട് നമുക്ക് ഒന്ന് ബോൾസാക്കി എടുക്കാൻ പാകത്തിന് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് ബോൾസാക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരേപോലെയുള്ള ബോൾസൊക്കെ ആക്കിയെടുക്കാനും പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നതിനേക്കാട്ടിലും കുറച്ചുകൂടി ഒരു വലിയ എന്താ ബോളായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. വളരെ സിമ്പിളാണ്, നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുറച്ച് ഓയിലൊന്ന് കയ്യിൽ തടവിയതിന് ശേഷം ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇതേപോലെ അങ്ങോട്ട് പരത്തിയെടുക്കാനായിട്ട് സിമ്പിളായിരിക്കും കേട്ടോ. കുറച്ചൊരു വലുപ്പത്തിൽ ഇതേപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ മിക്സ് നമുക്കൊരു സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇതേപോലെ അങ്ങോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത് അതിൻ്റെ ഒരു മിക്സൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് ഒരു ബോളാക്കിയിട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇത് ഒന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ പരത്തുമ്പോൾ ആ ഒരു ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മസാല നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് എല്ലായിടത്തും പരന്നിരിക്കുന്ന രീതിയിലേക്ക് തന്നെ കിട്ടുകയും ചെയ്യും. നല്ല പെർഫെക്റ്റായ രീതിയിലും നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയില്, വളരെ കുറച്ച് മാത്രം ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് ഓരോന്നും നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറിൽ ആവുന്നത് വരെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം, രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആയിട്ട് ഇത് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിലുള്ള മസാലയൊക്കെ നന്നായിട്ട് വെന്തതാണ്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു രീതിയിൽ വളരെ കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതേപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സൈഡ് കുറച്ചൊക്കെ ഒന്നായിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും മറിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു കളറ് ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കൊരു മൂന്നാലെണ്ണമൊക്കെ ഒരുമിച്ചിട്ടിട്ടൊക്കെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. വളരെ സിമ്പിളാണ്, വളരെ ഹെൽത്തി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുത്ത് വിടാനേ ഒക്കെ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഇത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ, താങ്ക് യു, ബൈ.